ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് തലക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മീൻ തല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, വായ് ഭാഗം, അതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി തലക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കട്ട് ചെയ്തെടുത്തേക്കുവാണ് കേട്ടോ, ഞാൻ ചതച്ചെടുത്തേക്കുമല്ല. അപ്പോൾ അതിന് ശേഷം ഇഞ്ചി കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കൊക്കെ ഒരു പച്ച സ്മെല്ലുണ്ടാവും, അപ്പോൾ അത് പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഒരു എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ വഴന്നു വരുമ്പോൾ ആ സ്മെല്ലൊക്കെ അങ്ങ് പോയി കിട്ടും. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഞാനിത് ലേശം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സവോളയ്ക്ക് പകരം ഈ ചെറിയ ഉള്ളി തന്നെ എടുക്കാം. പക്ഷേ ഞാനത് തൊലിച്ചെടുക്കാനുള്ളൊരു മടി കാരണം കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി സവോളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മീൻ കറി വയ്ക്കുമ്പോൾ ചെറിയ ഉള്ളി മാത്രം ചേർത്ത് കറി വയ്ക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വലിയ ഉള്ളി ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ചെറിയ ഉള്ളി ചേർത്ത് കറി വയ്ക്കുന്നതാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കണം. ഇനി അടുത്തതായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു കളർ കിട്ടും കേട്ടോ കറിക്ക്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ സാധാ മുളക് പൊടി ഉള്ളു, അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചേർത്ത് കൊടുത്തന്നേ ഉള്ളൂ. ഇനി നല്ലതുപോലെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 3 മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 3 എണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്, കാരണം വലിയ മീൻ തലയാണ്, അപ്പം അത് കിടന്ന് വെന്ത് വരണമല്ലോ, അപ്പോൾ അതിന് അത്യാവശ്യം വെള്ളം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തക്കാളി, 2 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ കറിയെല്ലാം നല്ലതുപോലെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മീൻ തല ഇട്ട് കൊടുക്കാം. കറിയെല്ലാം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ആ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 2 ഭാഗവും ഒരുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് വേവാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഏത് മീനിൻ്റെ തല വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കേതൽ മീനിൻ്റെ തലയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.